التنزيه بالتعظيم للرحمن. الله عند بيشيشنان غلل بطردان القدوس قدوس عند برنيا ذو التنزيه പരിശുദ്ധി യുട ഉടമയാണ് അവൻ, പരിശുദ്ധി യുട ഉടമയാണ്. എല്ലാ നിലക്കും മഹാ പരിശുദ്ധനും പരമ പരിശുദ്ധനുമാകുന്നു അവൻ. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു പരമ പരിശുദ്ധനാണ്, ഒരു പോരായ്മയും അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് പറയാനില്ല. സൃഷ്ടികളോട് ഏതെങ്കിലും നിലക്കുള്ള സാദൃശ്യത്തിൽ നിന്നും അവൻ ശുദ്ധനാണ്. അള്ളാഹുവിനെ ഏതിനോടെങ്കിലും ഉപമിക്കാമോ? എതിനെങ്കിലും പോലെയാണ് അള്ളാഹു എന്ന് പറയാമോ? പാടില്ല. അതാണ് നമ്മുടെ അഖീദ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്ത് നിരന്തരം നമ്മൾ പറയുന്നതാണ്. അഖീദ പറയുമ്പോ ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അപ്പൊ അള്ളാഹു എല്ലാ നിലക്കും സൃഷ്ടികളോട് അവൻ വ്യത്യസ്തനാണ്. ഏതെങ്കിലും ഒരു സൃഷ്ടികളോട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദുൻ, അവന് തുല്യനായി ഒരാളും തന്നെയില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പരമപരിശുദ്ധിയെ കുറിച്ച് പറയുമ്പോ അവന്റെ വാക്കുകൾ പരിശുദ്ധമാണ്, അവന്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധമാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും ശുദ്ധമായതാണ് അവന്റെ സംസാരം, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായതാണ് അവന്റെ പ്രവർത്തനങ്ങൾ. ആ അല്ലാഹു തന്നെ ചോദിക്കുന്നു, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അല്ലാഹുവിനേക്കാൾ സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്നവൻ ആരുണ്ടോ? വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, വാക്കുകളിൽ സത്യസന്ധൻ അല്ലയല്ലാതെ മറ്റാരുണ്ട്? എല്ലാ നിലക്കുമുള്ള സത്യസന്ധത, ഒരു നിലക്കും ഒരല്പം പോലും ന്യൂനത കലരാത്ത മഹാപരിശുദ്ധിയുടെ, പരമപരിശുദ്ധിയുടെ ഉടമയാകുന്നു അവൻ. ഇതാണ് ഖുദ്ദൂസ് എന്ന് പറയുന്ന ആ നാമത്തിന്റെ ആശയം. നമ്മൾ അവനെങ്ങനെ മഹത്വമേറിയ ആ നാമം കൊണ്ട് വർണ്ണിക്കാറുണ്ട്. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഈ നാമം, അതുപോലെ റുക്കൂഴിൽ ഈ നാമം പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന വിഷയ പരമ്പരയിൽ നമ്മൾ വിശദീകരിച്ചതാണ് റുക്കൂഴിലും സുജൂദിലും പ്രവാചകൻ പറയാറുണ്ടായിരുന്ന ധാരാളക്കണക്കിന് പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും. ആ കൂട്ടത്തിൽ ഇതാ ഈ നാമം പ്രത്യേകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രാർത്ഥന പറയാറുണ്ടായിരുന്നു. അത് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു عليه وسلم كان يقول في ركوعه وسجوده سبوح قدوس رب الملائكة والروح. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ റുക്കൂഴിലും സുജൂദിലും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള സുബ്ഹാൻ റബ്ബിയൽ അലീം അല്ലെ, സുബ്ഹാൻ റബ്ബിയൽ അഅല, ഇതും കൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സുബ്ഹുൻ ഖുദ്ദൂസുൻ, സുബ്ബൂഹ് അത് അവന്റെ വേറൊരു നാമമാണ്, അവിടെ എത്തുമ്പോൾ വിശദീകരിക്കാം. അതും തന്നെയാണ് ഇതാണ്ട് ആശയം. പരമപരിശുദ്ധനാണ്, അഴ്ത്തപ്പെടുന്നവനാണ്, ഖുദ്ദൂസ് മഹാപരിശുദ്ധൻ. റബ്ബുൽ മലായികത്തി വർ റൂഹി, മലായികത്തുകളുടെയും പ്രത്യേകിച്ച് ജിബിരീലിന്റെയും റബ്ബ്. ഇത് നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഒരു പ്രയോഗമാണ്. ഇത് റുക്കൂഴിലും പറയാം, സുജൂദിലും പറയാം എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പറയാനും പഠിക്കാനൊക്കെ എളുപ്പമാണ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. അപ്പോ മഹാപരിശുദ്ധനൊക്കെ ആശയം വരണം നമ്മുടെ മനസ്സിൽ, ഇങ്ങനെ ആശയം വരണം. ഇപ്പോഴും നമ്മൾ ദിക്റുകളൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്, അലാബി ദിക്റില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്, ജനങ്ങളെ അറിയുക, വിശ്വാസികളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റും കോളും അടങ്ങുന്നത്, തിരയടങ്ങുന്നത്, സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമത്രേ. അതിങ്ങനെ അർത്ഥം ആശയവും അറിയാതാവുമ്പോൾ അത് കിട്ടൂല. ഓരോന്നും ചെല്ലുമ്പോഴും അതിന്റെ ആശയം അറിയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അള്ളാഹുവിന്റെ ഈ നാമം ഒരു പ്രാർത്ഥനയിൽ പ്രവാചകൻ പ്രയോഗിച്ചതാണ് ഈ കണ്ടത്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. അതേപോലെ ഇതേ ആശയം അൽ ഖുദ്ദൂസി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയാറുണ്ടായിരുന്ന മറ്റൊരു രംഗം ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫിൽ വിത്രി ബിസബ്ഹി ഇസ്മ റബ്ബികൽ അഅല വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ് ഫഇദാ സല്ലമ ഖാല സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ് സലാസ മറാത്. സാധാരണ മിക്ക ആളുകളും ചെയ്യാറുള്ള ഒരു സുന്നത്തായിരിക്കും.
അല്ലാഹുവിന്റെ റസൂല് വിത്തർ നമസ്കരിക്കുന്ന അവസരത്തിൽ അവസാനത്തെ മൂന്ന് റക്അത്തിന്റെ കാര്യം പറയുന്നു. ആദ്യത്തേതിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പാരായണം ചെയ്യും. രണ്ടാമത്തേതിൽ ഖുലിയാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് പാരായണം ചെയ്യും. മൂന്നാമത്തതിൽ വഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യും. എന്നിട്ട് ഫഇദാ സല്ലമ അവസാനം ആ റക്അത്തിൽ നിന്ന് റസൂൽ സലാം വീട്ടി കഴിഞ്ഞാൽ, സലാം വീട്ടിയ ഉടനെ നബി വിത്തർ നിസ്കാരം കഴിഞ്ഞ ഉടനെ റസൂലുള്ള മൂന്ന് തവണ പറയാറുണ്ട്, സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ്. എത്ര പരിശുദ്ധനാണ് രാജാതിരാജനായ പരമപരിശുദ്ധൻ, പരമപരിശുദ്ധൻ, അവൻ എത്ര വലിയ മഹാനാണ് എന്നൊക്കെയുള്ള ആശയം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അപ്പോ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ അർത്ഥം മഹാപരിശുദ്ധൻ, പരമപരിശുദ്ധൻ. ഒരു പോരായ്മയും എന്റെ റബ്ബിനില്ല, എന്റെ റബ്ബ് എല്ലാ ന്യൂനതകളിൽ നിന്നും ഒരു കോട്ടങ്ങളും ഇല്ലാത്തവനാണ്, മഹാപരിശുദ്ധനാണ്. അവന്റെ വാക്കുകൾ ശുദ്ധമാണ്, പ്രവർത്തനങ്ങൾ ശുദ്ധമാണ്. ഒന്നിലും ഒരാൾക്കും എന്തെങ്കിലും, ഇനി അവന്റെ പടപ്പത്തര അവൻ ഏതെങ്കിലും സൃഷ്ടിപ്പിലായിരിക്കും വല്ല കുറ്റവും കുറവും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ പടപ്പ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞല്ലോ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, മാറി മാറി നോക്കിക്കോളൂ, എന്നിട്ട് എന്താ അല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അവിടെ വല്ല ഫഹൽ തറാമിൻ ഫുതൂർ സുമർജിൽ ബസറ കറതൈനി യൻഖലിബ ഇലൈകൽ ബസറു ഹാസിഅം വഹുവ ഹസീർ. നിങ്ങൾ നോക്കിക്കോ, ആകാശത്തേക്ക് നോക്കിക്കോ, അത് കേവലം നമ്മുടെ ഈ കണ്ണുകൊണ്ടുള്ള നോട്ടമല്ല, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വാനനിരീക്ഷണത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാരോ ശാസ്ത്രജ്ഞന്മാരോ വന്നാലും ഈ വെല്ലുവിളി വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോ, പരിശോധിച്ചോ, പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പിൽ വല്ല ന്യൂനതയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാകുമോ? ആവർത്തിച്ച് ആവർത്തിച്ച് പരിശോധിച്ച് പരിശോധകന്റെ കണ്ണു കിഴക്കുകയല്ലാതെ, പരിശോധകന്റെ സമയം പാഴാവുകയല്ലാതെ, അതിങ്ങോട്ട് മടങ്ങി വരുന്നു പരാജയപ്പെട്ട് എന്നതല്ലാതെ, അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ പോരായ്മ കണ്ടുപിടിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് അല്ലാഹു വെല്ലുവിളിച്ചിരിക്കുന്നു. അതാ അല്ലാഹു, അവൻ എല്ലാ പോരായ്മയിൽ നിന്നും ശുദ്ധനാണ്. എന്റെ നാഥൻ ഖുദ്ദൂസാണ്, ആ ഖുദ്ദൂസിന്റെ അടിമ അബ്ദാണ് ഞാൻ, പരമപരിശുദ്ധനാണ്. അതുകൊണ്ട് എന്റെ റബ്ബിനെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്റെ റബ്ബിന്റെ പരിശുദ്ധിക്ക് യോജിക്കാത്തൊരു വർത്തമാനം പറയാൻ പാടില്ല. എന്റെ നാഥന് ഏതെങ്കിലും നിലക്ക് അയിബുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം ഞാൻ സമ്മതിക്കില്ല. ഇതാ നമ്മുടെ അഖീദ. അതിനാ അള്ളാഹുവിന്റെ ഈ നാമത്തിന്റെ ആശയം നമ്മുടെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിക്കുന്നത്. ഇനിയോ അടുത്ത പേര് ശരീകരിക്കുന്നത് അൽ ഖുദ്ദൂസ് അസ്സലാം. المليك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر ورمج الله سورة الحشر കുറേ പേരെണ്ണിയിട്ടുണ്ട്. അത്തർതീബിലൂടെയാണ് വിശദീകരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് അസ്സലാം. സൂറത്തുൽ ഹശ്റിലെ 23-ാമത്തെ ആയത്തിൽ ഒരൊറ്റ തവണയാണ് ഈ അസ്സലാം എന്ന പ്രയോഗം. അള്ളാഹുവിന്റെ ഇസ്മായി, അള്ളാഹുവിന്റെ നാമമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദീകരിച്ചിരുന്നത്. എന്താണ് അസ്സലാം എന്ന് പറഞ്ഞാൽ? രക്ഷ, രക്ഷ, രക്ഷ എന്ന് പറഞ്ഞാലോ, അള്ളാഹു സകല രൂപത്തിലുള്ള കെടുതലുകളിൽ നിന്നും അഥവാ ആപത്തുകളിൽ നിന്നും സുരക്ഷിതനാണ്, മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നവനുമാണ്. അതാണ് അസ്സലാം. പടച്ചോന് എല്ലാ നിലക്കും രക്ഷപ്പെട്ടവനാണ്. അവന് യാതൊരാളുടെ രക്ഷ ഇനി ആവശ്യമില്ല. മറ്റുള്ളവർക്കൊക്കെ രക്ഷ വിതരണം ചെയ്യുന്ന സലാമിന്റെ ഉടമയും അവനാകുന്നു. ഇതാണ് അസ്സലാം. ആ രക്ഷയുടെ അടിമയായ അബ്ദാണ് ഞാൻ. അതാണ് അബ്ദുസ്സലാം. അബ്ദുസ്സലാം, എല്ലാ അസ്മാഉൽ ഹുസ്നകൾക്കും അബ്ദ് ചേർത്തെ പേരിടാൻ ഏറ്റവും അതാണ് അനുയോജ്യമായ രീതി. നിങ്ങൾ നോക്കൂ, എന്താണ് അസ്സലാം എന്നതിന്റെ ആശയം പണ്ഡിതന്മാർ വിശദീകരിക്കട്ടെ. അസ്സലാം എന്ന് പറയുന്നതിന് നമുക്ക് വളരെ വ്യക്തമായി ഖാല ഇബ്നു കസീർ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അസ്സലാം ഐ മിൻ ജമീഇൽ ഉയൂബി വൻ നഖായിസി ലികമാലിഹി ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി. അസ്സലാം എന്ന് പറഞ്ഞാൽ ഐ അല്ലാഹു രക്ഷപ്പെട്ടവനാണ് മിൻ ജമീഇൽ ഉയൂബി എല്ലാ ന്യൂനതകളിൽ നിന്നും വൻ നഖായിസി പോരായ്മകളിൽ നിന്നും. എന്താ കാരണം? ലികമാലിഹി അവൻ സമ്പൂർണനാണ്. ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി അവന്റെ ദാത്തിലും അവന്റെ വിശേഷണങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവൻ സമ്പൂർണനാണ്.
അത് എല്ലാ നിലക്കും അവന് മാത്രമുള്ള ഒരു സംഗതിയാണ്. അതാണ് വഹുവസ്സലാമു അലൽ ഹഖീഖതി സാലിമു മിൻ കുല്ലി തംസീലിം വ മിൻ നുഖ്സാനി. വഹുവസ്സലാമു, അവൻ സലാമാണ്, അവൻ മാത്രമാണ് അസ്സലാം എന്ന് പറയാൻ പറ്റിയവൻ. അലൽ ഹഖീഖതി, യഥാർത്ഥത്തിൽ സാലിമുൻ, അവൻ മാത്രമാണ് സുരക്ഷിതനായവൻ. മിൻ കുല്ലി തംസീലിം വ മിൻ നുഖ്സാനി, എല്ലാ പോരായ്മകളില്ലെന്നും അതുപോലെ തന്നെ മറ്റൊന്നിനോട് ഉപമിക്കുന്നതില്ലെന്നും മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തുന്നതില്ലെന്നും മറ്റൊന്നിനെ പോലെ എന്ന് പറയുന്നതിൽ നിന്നും ഒക്കെ പരിശുദ്ധനായ ഏതാണ്ട് ഖുദ്ദൂസ് എന്ന് പറയുന്നതിന്റെ ആശയത്തോട് യോജിച്ചു നിൽക്കുന്നു. അസ്സലാം, സലാമാണ് അവൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി അവനെപ്പറ്റി അസ്സലാം എന്ന് പ്രയോഗിച്ചു. നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് അല്ലാഹു തന്നെ അഭിവാദ്യം നൽകുകയാണ്. സലാം, സലാം, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന അഭിവാദ്യം സലാം. ഖൗലം മിർ റബ്ബിർ റഹീം, സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞല്ലോ സലാം, ശാന്തി. അത് ഖൗലം മിർ റബ്ബിർ റഹീം, കരുണാനിധിയായ റബ്ബിങ്കൽ എന്ന് കിട്ടുന്ന അഭിവാദ്യം അതത്രേ. സലാം, അവന്റെ പേര് തന്നെ, അവൻ ആ ശാന്തി വിതരണം ചെയ്യുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന വിശ്വാസികളെ കുറിച്ച് അല്ല പറഞ്ഞല്ലോ, ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം തഹിയ്യത്തുഹും ഫീഹാ സലാം. അതുപോലെ മറ്റൊരു സൂറത്തിൽ കാണാം, തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം വ അഅദ്ദ ലഹും അജ്റൻ കരീമാ. വിശ്വാസികളായ മുഴുവൻ മുഅ്മിനുകൾക്കും സ്വർഗീയാരാമത്തിൽ അവർക്ക് കിട്ടുന്ന അഭിവാദ്യം, പടച്ച തമ്പുരാനെ അവർ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അവർക്ക് കിട്ടുന്ന അഭിവാദ്യം സലാം. വഅഅദ്ദ ലഹും അജ്റൻ കരീമാ, നല്ല ആശ്വാസത്തിന്റെ അനുമോദനത്തിന്റെ ഈ സുവിശേഷം കേൾക്കുന്നതോടൊപ്പം അവർക്ക് മാന്യമായ ഒരുപാട് എല്ലാ രൂപത്തിലുള്ള പ്രതിഫലങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ പേരാണ് ദാറുസലാം എന്നാണ്. ദാറുസലാം, എന്താ ദാറുസലാം? രക്ഷപ്പെട്ട വീടാണത്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ദാറുസലാം എന്ന് പറഞ്ഞാൽ ഈ എന്തൊക്കെ സുരക്ഷിതമാണ് സ്വർഗം, മിനൽ മൗതി വൽ മറളി വസായിരിൽ ആഫാത്തി. സ്വർഗത്തിൽ കയറിയാ പിന്നെ മരണം പേടിക്കണ്ട, പിന്നെ രോഗിയാകുന്ന പ്രശ്നമില്ല, ഏതെങ്കിലും നിലക്ക് ഒരു ആപത്തുണ്ടാകുമോ എന്ന് പ്രശ്നമില്ല, ദുരന്തങ്ങളില്ല, ദുരിതങ്ങളില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, എല്ലാ നിലക്കും സുരക്ഷിതമായ ഭവനം അതൊന്ന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് വിശ്വാസികൾക്ക് കിട്ടാനുള്ള സ്വർഗത്തെക്കുറിച്ചല്ല പറഞ്ഞപ്പോ, ലഹും ദാറുസലാം ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ ദാറുസലാമുണ്ട്, രക്ഷയുടെ നികേതനുണ്ട്, ശാന്തി നികേതനുണ്ട്, രക്ഷയുടെ ഭവനമുണ്ട്. ആ രക്ഷയുടെ ഭവനത്തിലേക്കാണ് വിശ്വാസികളെ അല്ല നിങ്ങളെ ക്ഷണിക്കുന്നത്. വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, അല്ല നിങ്ങളെ യദാ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. ഏതൊരു നിലക്കുള്ള പോരായ്മയില്ലാത്ത, എല്ലാ അപകടത്തൊന്നും ആപത്തൊന്നും, കൊടുങ്കാറ്റുമില്ല അവിടെ, വെള്ളപ്പൊക്കമല്ല അവിടെ, രോഗമല്ല, അസുഖമല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, അവിടെ സുഖം മാത്രമാണ്. സലാം, എവിടെ തിരിഞ്ഞാലും സമാധാനത്തിന്റെ, ശാന്തിയുടെ, ആ ശാന്തി എല്ലാവർക്കും വിതരണം ചെയ്യുന്ന അവനാണ് സലാം. അവന് മാത്രമേ അതിന് കഴിയൂ. വേറുള്ളവർക്കൊക്കെ അവനിൽ നിന്ന് സലാം ആവശ്യമാണ്. അല്ലാഹുവിന് അത് ആവശ്യമില്ല. എല്ലാ അമ്പിയാക്കൾക്കും മുഴുവനും അത് അവൻ അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവരെ ആദരിക്കാൻ വേണ്ടി അല്ലാഹു തന്നെ പ്രത്യേകം ചിലരെ പേരെടുത്ത് പറയുന്നുണ്ട്. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, ലോകരുടെ കൂട്ടത്തിൽ ദാ നൂഹിന് പ്രത്യേകം സലാം. സലാമുൻ അലാ ഇബ്രാഹിം, അതുപോലെ തന്നെ സലാമുൻ അലാ മൂസാ വ ഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, പിന്നെ മൊത്തത്തിലുള്ള പറയണു സലാമുൻ അലൽ മുർസലീൻ. അവന്റെ സലാം എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അവന്റെ രക്ഷ. അപ്പൊ പടച്ചോനെ, നീയാണ് സലാം എന്ന് പറയുമ്പോ സർവ സുരക്ഷിതത്വത്തിന്റെയും കേന്ദ്രം നീയാണ്. നിന്നിൽ നിന്നേ ഞാൻ രക്ഷ തേടൂ, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ. വളരെ കൃത്യമായി വിശ്വാസി അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ നിലക്ക് ബാഹു തെരഞ്ഞെടുത്തവന്റെ സർവദാസന്മാരുടെ പേരും അവൻ ആ സുരക്ഷിതത്വത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശം അറിയിച്ചിരിക്കുകയാണ്. എല്ലാ രക്ഷയും അള്ളാഹുവിങ്കിൽ നിന്ന് വേണം. എന്നാൽ അവന് ആരുടെയും രക്ഷ ആവശ്യമില്ല. പടച്ചോൻ ആരെങ്കിലും രക്ഷിക്കണോ?
ആരെടുത്തെങ്കിലും എന്തെങ്കിലും രക്ഷ കിട്ടിയിട്ട് വേണോ? അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് രക്ഷ അവനാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ തശഹുർ നിർവഹിക്കുന്നു. തശഹുർ നിർവഹിക്കുമ്പോ